നമസ്കാരം. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ പിണറായി വിജയന്റെ വിശ്വസ്തനും അന്ന് പാർട്ടി ചാനൽ വാർത്താ വിഭാഗം മേധാവിയുമായിരുന്ന ജോൺ ബ്രട്ടാസ് ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എത്തുമ്പോൾ വിഷയത്തിൽ കരുതലോടെ മാത്രമേ CPMഉം കോൺഗ്രസും പ്രതികരിക്കുന്നുള്ളൂ. ലീഗും വിഷയത്തിൽ കരുതലെടുക്കും. സോളാർ സമരം ഒത്തുതീർപ്പിന് കോൺഗ്രസും CPMഉം ഒരുപോലെ ആഗ്രഹിച്ചെന്നും ഇക്കാര്യത്തിൽ ജോൺ ബ്രട്ടാസ് പറഞ്ഞത് ശരിയാണെന്നും കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് വലിയൊരളവിൽ CPMന് ആശ്വാസമായി. അതേസമയം ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അറിയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. മുണ്ടക്കയത്തെ ചെറിയാൻ ഫിലിപ്പും പിന്തുണച്ചു എങ്കിൽ അത് CPMന് കടുത്ത തിരിച്ചടിയാകുമായിരുന്നു. അന്ന് താൻ ഇടതുപാളയത്തിലായിരുന്നു. 2013 ഓഗസ്റ്റ് 12 സമരം നടന്നത്. തലേദിവസം താൻ ബ്രട്ടാസിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ തിരുവഞ്ചൂർ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടു. താൻ ഫോൺ ബ്രട്ടാസിന് കൈമാറി. അവർ സംസാരിച്ച ശേഷം ബ്രട്ടാസും താനും ഒന്നിച്ച് തിരുവഞ്ചൂരിനെ ഓഫീസിൽ പോയി കണ്ടു. താൻ പറഞ്ഞത് അനുസരിച്ചാണ് ബ്രട്ടാസ് ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സമരം ഒത്തുതീർപ്പാക്കുക എന്നത് ഇരുകൂട്ടരുടെയും ആവശ്യമായിരുന്നു. അതിന് ആര് മുൻകൈയെടുത്തു എന്നത് പ്രസക്തമല്ല. VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് ഇടതുമുന്നണിക്ക് സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീരുമാനിക്കേണ്ടി വന്നത്. CPMലെ പല മുതിർന്ന നേതാക്കളും സമരം തുടങ്ങും മുൻപ് തന്നെ അത് അവസാനിപ്പിക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് വിശദീകരിച്ചു. വിഷയത്തിൽ KPCC അധ്യക്ഷൻ K.സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയം വിവാദ ചർച്ചയാക്കാൻ KPCC തൽക്കാലം താൽപ്പര്യമില്ല. ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തൽ നിഷേധിച്ച ജോൺ ബ്രട്ടാസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും ഉമ്മൻചാണ്ടിയുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയുടെ കാര്യം അന്നത്തെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശരിവച്ചു. താനും ബ്രട്ടാസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് ഒത്തുതീർപ്പിൻ്റെ തുടക്കമെന്ന ഒരു വാരികയിൽ ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനമാണ് വിവാദമായത്. സോളാർ അഴിമതി വിഷയത്തിൽ LDF നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ലേഖനം. വാർത്താസമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്ന് ജോൺ ബ്രട്ടാസ് ചോദിച്ചു എന്നാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഫലത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച നടന്നു എന്നതിന് സ്ഥിരീകരണം വരികയാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വാർത്താസമ്മേളനം വിളിച്ച് അത് പറഞ്ഞാൽ മതിയെന്ന് ബ്രട്ടാസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം താൻ ഉമ്മൻചാണ്ടിയെയും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയെയും അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ ബ്രട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. പിന്നാലെ ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ വഴിയൊരുങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വൈകാതെ വാർത്താസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു. ഇതാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിലെ വെളിപ്പെടുത്തൽ. ഒരു സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടി വന്നാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് എന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരും പറഞ്ഞു. ഇതിന് വിരുദ്ധമായിരുന്നു എന്നാൽ ബ്രട്ടാസിൻ്റെ പ്രതികരണം. ഇതിനോട് ചേർന്ന് ചെറിയാൻ ഫിലിപ്പും പ്രതികരണം നടത്തുകയായിരുന്നു. സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ ബന്ധപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് ജോൺ ബ്രട്ടാസ് പറയുന്നു. അന്ന് പാർട്ടി ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പ് അതിന് ദൃക്സാക്ഷിയാണ്. ചെറിയാൻ ഫിലിപ്പിനെയാണ് അദ്ദേഹം ആദ്യം ബന്ധപ്പെട്ടത്. പിന്നീട് എനിക്ക് ആ ഫോൺ കൈമാറുകയായിരുന്നു. എവിടെ നിന്നാണ് ഈ കഥ ജോൺ മുണ്ടക്കയത്തിന് കിട്ടിയത് എന്നറിയില്ല. ഇപ്പോൾ തിരുവഞ്ചൂരിൻ്റെ തിരക്കഥയനുസരിച്ചാവാം ജോൺ മുണ്ടക്കയം സംസാരിക്കുന്നത്. ഇതിന് സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കാം എന്നും ബ്രട്ടാസ് പറഞ്ഞിരുന്നു. അന്നത്തെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. പിന്നീട് തിരുവഞ്ചൂരുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തിരുന്നു. സോളാർ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടുത്തണം എന്നത് CPMന്റെ നിലപാടായിരുന്നു. തിരുവഞ്ചൂർ ഇക്കാര്യത്തിൽ ആദ്യം വൈമുഖ്യം കാണിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടി കാണാൻ തന്നോടൊപ്പം ചെല്ലണം എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. തിരുവഞ്ചൂരും ഒപ്പമുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയായിരുന്നു ഈ കൂടിക്കാഴ്ചകളെല്ലാമെന്നും ജോൺ ബ്രട്ടാസ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു.